മുമ്പെപ്പോഴും ഞാൻ വന്നപ്പോ രവിയും ഭാര്യ ഒന്നിച്ച് കണ്ടിരുന്നു. ആ അന്ന് കണ്ട കാഴ്ച തന്നെ. ഇനി ഇപ്പൊ കാണാനൊന്നും പോകുന്നില്ല. അതെന്തുപറ്റി? അവളിപ്പൊ അവന്റെ കൂടെ ഇല്ല. അവളങ്ങ് പോയി. എങ്ങോട്ട്? ആർക്കറിയാം മോളെ, ഏതോ ഒരുത്തന്റെ കൂടെ ഇറങ്ങിപ്പോയതാ. ആ ഫോണിൽ കൂടി ഒരു ഏർപ്പാടില്ലേ, ആ വഴി. അയ്യോ അത് കഷ്ടായിപ്പോയി. നന്നായെന്നാ എനിക്ക് പറയാനുള്ളത്. എന്താ? അവര് തമ്മിൽ ഒരു ചേർച്ചയില്ല മോളെ. അവന് നിന്റെ പ്രായമുണ്ട്. അവൻ കല്യാണം കഴിക്കാൻ കുറച്ചധികം വൈകി. കിട്ടിയതാണെങ്കിൽ അവക്ക് പ്രായവും കുറവ്. അതിന്റെ പേരിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടായി. പിന്നെ ജീവിതമല്ലേ, അത് നേരെയായിക്കൊള്ളൂന്ന് എല്ലാരും കരുതി. പക്ഷെ അവിടം കൊണ്ട് തീർന്നോ? അവള് പതുക്കെ പതുക്കെ അവനെ അവഗണിക്കാൻ തുടങ്ങി. അപ്പോഴാണ് ഈ ഫോണിൽ കൂടെയുള്ള ഇടപാട്. ഒരു ദിവസം പെട്ടിയും കിടക്കെടുത്ത് അവൾ ആ വഴിക്ക് അങ്ങ് പോയി. എന്നിട്ട് രവിയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്താ? അവനിങ്ങനെ വിഷമിച്ച് നടക്കുന്നു. ജോലിയുണ്ട്, വീട്ടിലാവശ്യത്തിന് സ്വത്തുണ്ട്. ഒരു നല്ല ജീവിതം കിട്ടില്ല എന്ന് പറഞ്ഞ് എന്താ ചെയ്യ? നിനക്ക് ഓർമ്മയുണ്ടോ എന്ന് എനിക്കറിയില്ല. മുൻപ് രവിക്ക് വേണ്ടി നിന്നെ ആലോചിക്കാൻ ഞാൻ അച്ഛൻ്റെ അടുത്ത് വന്നിരുന്നു. അച്ഛനെപ്പോഴും പറഞ്ഞിരുന്നു. അല്ലെങ്കിൽ എന്റെ കുടുംബത്തിൽ നിൽക്കേണ്ട പെങ്കൊച്ചാ നീ. നിന്റെ കാര്യത്തിൽ വേറെ നീക്കുപോക്കൊന്നും ആയില്ലല്ലോ അല്ലേ? എന്ത് നീക്കുപോക്ക്? അല്ല, ഒരു കല്യാണക്കാരിയല്ലേ? ഇല്ലെന്നാണ് ഗംഗാരേട്ടൻ പറഞ്ഞത്. ആ ഉറപ്പിലാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നതേ. ഞാൻ ഗംഗാരേട്ടനോടൊന്ന് സംസാരിച്ചിട്ടേ രവിയുടെ ജാതകം ഒന്ന് കൈ കൊടുക്കട്ടെ. വേണ്ട. അയ്യോ അവൻ പാവോ മോളെ, ഒരു പെണ്ണിന്റെ കൂടെ ജീവിച്ചു. അതിപ്പോ നീ ഒരാളുടെ കൂടെ ജീവിച്ചില്ലേ? ഒരേ നാട്, പരസ്പരം അറിയാവുന്നുള്ള ആളുകള്, പിന്നെന്താ വേണം? അമ്മായി ക്ഷമിക്കണം, ഞാൻ എൻ്റെ ഒരു വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്കുന്നില്ല. ഞാൻ എൻ്റെ മക്കളുടെ കൂടെ ജീവിക്കാൻ ഉദ്ദേശിക്കുന്നത്. എൻ്റെ മക്കളുടെ കാര്യം നോക്കി. അങ്ങനെ തറപ്പിച്ചൊരു തീരുമാനം പറയല്ലേ കൊച്ചേ. ഈ കാര്യം ആലോചിക്കാൻ വേണ്ടി ഇനി അമ്മായി ഇങ്ങോട്ട് വരണ്ട. അച്ഛനെ കാണുകയും വേണ്ട. ഇതെന്റെ തീരുമാനമാ. എന്നാ പിന്നെ ഞാൻ പോവാ. അച്ഛൻ വന്നിട്ട് ഇറങ്ങാം. ആ വന്നിട്ടിപ്പോ കണ്ടിട്ട് കാര്യമൊന്നും ഇല്ലല്ലോ, ഞാൻ പോവാ. ഞാൻ കരുതി കുറച്ചേരം കഴിഞ്ഞിട്ടേ പോവുള്ളൂ. ഒരു കാര്യമില്ലാത്ത കാര്യത്തിന് വെറുതെ സമയം ചെലവാക്കിയിട്ട് എന്തിനാ ഗംഗാരേട്ടാ? എന്തുപറ്റി? അയ്യോ ഒന്നും പറ്റിയില്ലേ. വലിയ വലിയ തീരുമാനങ്ങളുമായിട്ട് ഓരോരുത്തർ നടക്കുമ്പോഴേ നമ്മളൊക്കെ നിസാരക്കാര്. കൗമുദി കാര്യം എന്താണെന്ന് പറ. എനിക്ക് വീട്ടിൽ പണിയുണ്ട്, ഞാൻ പോവുക. അതെ, വലിയ ദേഷ്യത്തിലാണല്ലോ, എന്താണോ കാര്യം? ചിലപ്പോ അമ്മയോടെ എന്തെങ്കിലും പറഞ്ഞിട്ട് കണക്കിന് കിട്ടിയിട്ടുണ്ടാവും, അങ്ങനെ എനിക്ക് തോന്നുന്നത്. കൗമുദി നീ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ മോളെ? ഇല്ലല്ലോ. പിന്നെന്താ അവരോട് ദേഷ്യത്തിൽ ഇറങ്ങി പോകുന്നുണ്ടത്? ചോദിച്ചപ്പോ വേറെ എന്തൊക്കെയോ പറയുകയും ചെയ്തു. ആ എനിക്കറിയില്ല. ഏത് കുട്ടാ, പോയി സാധനങ്ങളൊക്കെ എടുത്തു വെക്ക്. എന്റെ രണ്ടാം വിവാഹത്തിനെ കുറിച്ച് അച്ഛനോട് ആൾക്കാർ ചോദിച്ചപ്പോ പെട്ടെന്ന് ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഇത് ഉദ്ദേശിച്ചാണല്ലേ. കൗമുദി അമ്മയോട് കല്യാണാലോചന നടത്തിയിട്ട് വളരെ നൈസായിട്ട് എന്റെ മുമ്പിൽ നിന്ന് മുങ്ങിയില്ലേ. കല്യാണാലോചനയോ? അവരോടോ? അച്ഛനൊന്നും അറിയാത്ത പോലെ എന്റെ മുമ്പിൽ നിന്ന് അഭിനയിക്കല്ലേ. അവരുടെ മകൻ രവിയുടെ ഭാര്യ പണിങ്ങി പോയി, അതിനു പകരം രവിക്ക് എന്നെ ആലോചിക്കണം. എന്റെ ജാതകം കൊടുക്കാന്നൊക്കെ പറഞ്ഞത് അച്ഛനാണോ? അത് മോശമായി പോയ അച്ഛാ. എന്തൊക്കെയാ നീ പറയുന്ന മോളെ? നീ രണ്ടാമത് വിവാഹം കഴിക്കണം എന്നൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്. എന്ന് വെച്ചാ ആ പൊട്ടനാണോ ഉദ്ദേശിച്ചത്? അവന്റെ ഭാര്യ അവനെ കളഞ്ഞിട്ട് വേറെടുത്തിന്റെ കൂടെ പോയതല്ലേ. ആ കുട്ടി രക്ഷപ്പെട്ടു എന്ന് നാട്ടിൽ പറയാത്ത ഒറ്റ മനുഷ്യരില്ല. അവൾ ഇങ്ങനെ ഒരു ആലോചന നടത്താനാണ് ഇങ്ങോട്ട് വന്നതെങ്കില് ഈ ഉമ്മർത്ത് ഞാൻ കേട്ടില്ലായിരുന്നല്ലോ. അപ്പാച്ചൻ ശരിക്കും അറിഞ്ഞിട്ടില്ല അല്ലേ? ഇല്ലെന്നേ, ഞാനിത് പ്രതീക്ഷിച്ചോ? എന്നാ കുഴപ്പമില്ല, ഞാൻ റെഡി ആവട്ടെ അച്ഛാ. ഒന്ന് നിന്നേ.
ഒരേ കാര്യങ്ങൾ തന്നെ ഇങ്ങനെ ആവർത്തിച്ച് ആവർത്തിച്ച് പറയുന്നതല്ലേ അച്ഛനോട് വെറുപ്പൊന്നും തോന്നരുത്. ഞാൻ പറഞ്ഞല്ലോ, കണ്ണടയും മുമ്പ് നിങ്ങൾ സുരക്ഷിതരാണെന്നുള്ള ബോധമുണ്ടല്ലോ, അതാണ് അച്ഛന്റെ മനസ്സമാധാനം. പിന്നെ മറ്റൊരു കാര്യം എന്താച്ചാ? വളച്ചേട്ടൊന്നുമില്ല, നമ്മുടെ ആനന്ദില്ലേ, ആനന്ദ് നീയും തമ്മില്, ഞങ്ങൾ തമ്മില്, അല്ല തെറ്റായിട്ടൊന്നുമില്ലെന്നറിയാം, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്നിച്ച് ജീവിക്കാമെന്ന്. അല്ല, അച്ഛന്റെ ഇഷ്ടം കൊണ്ട് കൂട്ടിയതാണെന്ന് കൂട്ടിക്കോ. അച്ഛൻ ഞങ്ങളുടെ ഈ സ്നേഹത്തിന്റെ രീതികൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കല്ലേ. ആനന്ദ് എനിക്ക് വളരെ വേണ്ടപ്പെട്ടവൻ തന്നെയാ. അത് കല്യാണം കഴിക്കാനും ഒന്നിച്ച് ജീവിക്കാനും ഒന്നുമല്ല, നല്ല ഫ്രണ്ട്സാ, അത് തന്നെയാവൻ, അത് മാത്രമേ ആകാവൂ. അല്ല, അത് ഞാൻ അച്ഛന്റെ പുറപ്പാട് കണ്ടിട്ട് അച്ഛൻ അവസാനം ആരെങ്കിലും കൊണ്ട് എന്നെ പിടിച്ച് കെട്ടിക്കുന്നാണ് എനിക്ക് തോന്നുന്നത്. ചതിക്കല്ലേ അച്ഛാ, ആനന്ദിനെ കാണുമ്പോ ഇതൊക്കെ മനസ്സിൽ വെച്ച് അവനോടൊന്നും പറഞ്ഞോളല്ലേ, അവന് നല്ല വിഷമാവും. ഞാൻ ഇത്രയ്ക്ക് കുഴപ്പം പിടിച്ച കാര്യമാണോ പറയുന്നത്? പിന്നെ എനിക്ക് വലിയ കുഴപ്പമായിട്ടൊന്നും തോന്നില്ല. ഞാനത് കുറെ ആലോചിച്ചതിന് ശേഷമാണ് നിന്റെ മുന്നിൽ പ്രസന്റ് ചെയ്യുന്നത്. തലയ്ക്ക് മുകളിൽ കൊള്ളാവുന്ന ഒരു കുടം കൊണ്ട് അടിച്ചിട്ട് മോഹന്നതിന് മുമ്പ് നിന്റെ ഒരു ചോദ്യം ഉണ്ടല്ലോ, അതാണ് രസം. എടാ, ഇതിനിപ്പം മൈതിൽ ഒരു പുരുഷന്റെ ഭാര്യയൊന്നുമല്ലോ, ഡിവോഴ്സ് അല്ലേ. ജീവിതത്തിൽ നീയും ഒറ്റപ്പെട്ടവൻ, നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആരംഭിച്ചൂടെ? സത്യം പറഞ്ഞാ കേൾക്കാവുന്ന ഏറ്റവും വലിയ തമാശ. അങ്ങനെ അതിനെ കുറിച്ച് പറയാൻ പറ്റൂ? നീ ഇതുവരെ ഇങ്ങനെ ഒരു കാര്യം ആലോചിച്ചിട്ടില്ലായിരിക്കാം, ആലോചിച്ചു തുടങ്ങ. പിന്നെ മൈഥിലിയോട് സംസാരിക്കാൻ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ കാര്യം ഞാൻ എത്തും. വേണ്ട, ഞങ്ങളുടെ ഫ്രണ്ട്ഷിപ്പിന് മൈഥിലി കാണുന്നൊരു മൂല്യമുണ്ട്. ഈ ഒരു കാരണത്താൽ അത് വേണ്ടെന്ന് വെക്കരുത്, അല്ലെങ്കിലും അത് വേണ്ട. ഭാര്യയാവാൻ എത്ര പേര് വേണമെങ്കിലും കിട്ടും, പക്ഷേ ഒരു നല്ല ചങ്ങാതിയെ കിട്ടില്ല. ശരി, ഈ കാര്യം ചോദിച്ചു പോയാൽ ഫ്രണ്ട്ഷിപ്പ് നഷ്ടപ്പെട്ടു പോകുന്നല്ലേ നിന്റെ പേടി. അല്ലാതെ മൈഥിലിയുടെ സമ്മതം അറിയുകയോ മൈഥിലിക്ക് സമ്മതമാണെന്ന് അറിയുകയോ ചെയ്താൽ നിനക്ക് പ്രശ്നമൊന്നുമില്ലല്ലോ. നീ ഒന്ന് ചുമ്മാ ഇരടാ. ഇടം നിനക്ക് മനസ്സിലാകാത്തതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കഴിഞ്ഞ ദിവസം സംസാരിക്കുമ്പോൾ മൈഥിലി വളരെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട് നിന്നെ എന്നൊന്നും അവൾക്ക് വേണമെന്ന്. അതിനിടയിലേ ഫ്രണ്ട്ഷിപ്പ് എന്നൊരു വാക്ക് അതിശക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതെ, നിന്റെ സൗകര്യത്തിന് നീ അങ്ങ് വെട്ടി മാറ്റിയതാ. നീ ഒരു കാര്യം ചെയ്യേ, ഇതങ്ങ് വിട്ടുകളാ. സ്മൂത്ത് ആയിട്ട് ഈ വിഷയം ഞാൻ കൈകാര്യം ചെയ്തോളാം. അപ്പൂപ്പന് വീട്ടിൽ വരുന്ന വഴിയാണോ? മണി, മോന്റെ കൂടെ അപ്പുറത്ത് സൂപ്പർ മാർക്കറ്റ് വരെ ഒന്ന് പോവോ? അവനെന്തു വാങ്ങിക്കാനുണ്ട്. അവിടെ വണ്ടി നിർത്താൻ സ്ഥലം കിട്ടിയില്ല, അതുകൊണ്ട് ഞാനിങ്ങോട്ട് പോകുന്നു. കുഴപ്പമില്ലല്ലോ മണി? എന്ത് കുഴപ്പം മേഡം, മോൻ വാ. അങ്കിളെ ഞാൻ പോയിട്ട് വരാം. വണ്ടി നിർത്താനൊക്കെ അവിടെ സ്ഥലം ഉണ്ടായിരുന്നു, ഞാൻ നിർത്താതിരുന്നതാ. എതുക്കുട്ടം കേൾക്കാതെ നിങ്ങൾ രണ്ടുപേരോട് എനിക്കൊരു കാര്യം സംസാരിക്കാനുണ്ടായിരുന്നു. എന്താ? മഹി, നിനക്കൊരു കല്യാണാലോചന. പെണ്ണാരാന്നറിയോ? ഞാൻ തന്നെ. എന്താ, അത് നടത്തണോ? ഇതിപ്പം നീ എന്താ ഇങ്ങനെ ചോദിച്ചത്? ആ, അച്ഛനൊരു വലിയ മണ്ടത്തരം പറഞ്ഞു. വേറെ ഒന്നുമല്ല, നമുക്ക് രണ്ടുപേർക്കും വേണമെങ്കിൽ കല്യാണം കഴിച്ചുകൂടായിരുന്നു. അച്ഛന്റെ മുമ്പിലിരുന്ന് എനിക്ക് ഒരുപാട് ചിരിക്കാൻ പറ്റില്ലല്ലോ, ഇവിടെ ആകുമ്പോ നിങ്ങളുടെ മുമ്പിലിരുന്ന് ചിരിക്കാലോ. ഇതിലെന്താ ഇത്ര ചിരിക്കാൻ? ചിരിക്കാതെ പിന്നെ മഹിയെ ഞാൻ കെട്ടെ? സേവിയർ അതെന്ത് ചോദ്യം ചോദിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. ഒന്നാമത് കുറെ നാളായിട്ട് കല്യാണം കല്യാണം എന്ന് പറഞ്ഞ് എല്ലാവരും എൻ്റെ പുറകെ നടന്ന് ചോദിക്കാൻ തുടങ്ങിട്ട് എനിക്കത് കേൾക്കുമ്പോഴേ ഭ്രാന്താവും. ഇപ്പതേ മഹിയുടെ കാര്യത്തിലായി പുതിയ ചോദ്യം. എന്റെ മഹി, ഇനി ഏതെങ്കിലും വഴിക്ക് ഈ പ്രശ്നം നിന്റെ മുമ്പിലെത്തിയ അത് അവിടെ തന്നെ പറഞ്ഞു തീർത്തേക്കണം. ഞങ്ങൾ രണ്ടുപേരും അങ്ങനെ ഒരു ചിന്തയുള്ളവരല്ല. ഞങ്ങൾക്ക് ജീവിതത്തിൽ ഒരിക്കലും കല്യാണം കഴിച്ച് ഒരുമിച്ച് ജീവിക്കാൻ സാധിക്കില്ല എന്ന് ഒറ്റയടിക്ക് അങ്ങോട്ട് പറഞ്ഞേക്കണം. കൂടുതൽ കാര്യങ്ങൾ ഒഴിവാക്കാലോ. അല്ല മൈഥിലി, നിങ്ങൾ രണ്ടുപേരും ഒന്നുകൂടി ആലോചിച്ചിട്ട്. സേവിയർ, തന്നെ ഞാൻ പരിചയപ്പെട്ടിട്ട് അധിക കാലമൊന്നും ആയിട്ടില്ല, പക്ഷേ
ഇവന് ഞാൻ കൊടുക്കുന്ന റെസ്പെക്ട് മുഴുവനും ഞാൻ തനിക്കും തരുന്നുണ്ട്. എൻ്റെ അടുത്ത് തല്ലു വാങ്ങിക്കല്ല. ആനന്ദ് മഹേശ്വർ ആനന്ദ് മഹേശ്വർ തന്നെയാ, മൈഥിലി മൈഥിലി തന്നെയാ. അതിനൊരു കൂട്ടിക്കെട്ടൽ വേണ്ട. ഇപ്പോഴുള്ള ഈ സൗഹൃദം തന്നെയാണ് ഏറ്റവും വലിയ മുതൽ അല്ലേ? യെസ്, അത് മതി. ആരും ചിരിച്ചു കളിക്കുന്നതേ ഇല്ല. എന്താ വേണ്ടേ, കളിക്കണോ? അപ്പൂപ്പൻ വരാം. ട്രീസമോളെ അകത്തേക്ക് പോയേ. അപ്പൂപ്പ എന്നോട് കളിക്കാൻ വരാന്ന് പറഞ്ഞേ. അകത്തേക്ക് പോനാ പറഞ്ഞേ. പറഞ്ഞത് കേട്ടില്ലേ? മുറിയിൽ ചെന്നിരിക്കാൻ. ഇല്ല, ഞാൻ പോയില്ല. കൊച്ചിനെ തല്ലരുത്. തല്ലല്ല എന്റെ കുഴപ്പം. എന്റെ മോളെ ഞാൻ ചിലപ്പോ വഴക്ക് പറയും, ചിലപ്പോ തല്ലും. ഇങ്ങോട്ട് ആരും ഉപദേശിക്കാനൊന്നും വരണ്ട. സ്നേഹേ, നിനക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ അത് മോളുടെ മുമ്പിൽ വെച്ച് വേണ്ട. മോളെ, മോൾ അപ്പുറത്ത് പോയി കളിച്ചോ. ചെല്ല്. മോളോട് ഞാൻ മുറി പോയിരിക്കാൻ പറഞ്ഞ എന്തിനാണെന്നറിയോ? മോൾ നിങ്ങളെ രണ്ടുപേരുടെ അടുത്ത് ഇരിക്കാതിരിക്കാൻ വേണ്ടിട്ടാ. എന്റെ മോളെ നിങ്ങൾ സ്നേഹിക്കണ്ട. അവൾക്ക് വേണ്ട സ്നേഹം ഞാൻ കൊടുക്കുന്നുണ്ട്. സ്നേഹം എനിക്ക് ഇത്രയ്ക്ക് ക്രൂരത വേണോ? ആ ചോദ്യം ഞാൻ തിരിച്ചല്ലേ ചോദിക്കണ്ടേ? എന്ത് മറുപടിയുണ്ട് അരുണിന്റെ കയ്യിൽ? അച്ഛനൊരു ചതിയനാണെന്ന് ഞാൻ പറഞ്ഞു കൊടുക്കട്ടെ എന്റെ മോളോട്? എന്ത് ചതിയാടി അവൻ നിന്നോട് ചെയ്ത്? അരുൺ മനസ്സ് സൂക്ഷിക്കുന്നൊക്കെ പുറത്ത് പറഞ്ഞാല് ഇല്ലാതാവുന്നത് നിന്റെ മനസ്സമാധാനമായിരിക്കും. അളവിട്ട് നിന്നെ സ്നേഹിക്കുന്നതുകൊണ്ട് മാത്രം അപകടത്തിലായ ജീവിതം അരുണിന്റേത്. അയാളെ കൂടുതലൊന്നും പറയണ്ട, എനിക്ക് സഹിക്കാൻ പറ്റില്ല. കേട്ടോ അരുൺ, ഇതിലും നല്ലൊരു അമ്മയച്ഛനെ ഈ ലോകത്തെ വേറെ എവിടെ കിട്ടാനാ? എന്റെ അച്ഛനെ അരുണിനെ വലിയ ഇഷ്ടാണ്, വിശ്വാസാണ്. അത്രയും തന്നെ വെറുപ്പാണ് എന്നോട്. അങ്കിളിന് നിന്നോടുള്ള സ്നേഹം നീ മനസ്സിലാക്കിയിട്ടില്ല. സ്നേഹം മതി. ഒരു കള്ളത്തിനു മേൽ വേറൊരു കള്ളം പറഞ്ഞു പറഞ്ഞ് എങ്ങോട്ടായി കയറി പോകുന്നേ? സ്നേഹം ആത്മാർത്ഥത എന്തിനാ? വേറൊരുത്തിയെ സംരക്ഷിക്കാനോ? സ്നേഹേ, ശബ്ദം ഉയർത്തൊന്നും വേണ്ട. എനിക്കത്ര പേടിയൊന്നുമില്ല. അച്ഛൻ ഏതായാലും എന്നെ തോൽപ്പിക്കാൻ വേണ്ടി തീരുമാനിച്ചതല്ലേ. ആരാ തോൽക്കുന്നെന്ന് ഞാൻ കാണിച്ചു തരാം. ഞാനും എന്റെ മോളും അധികം നാൾ ഇവിടെ ആർക്കും തടസ്സമായിട്ടുണ്ടാവില്ല. താൻ എന്താ ചെയ്യാൻ പോകുന്നത്? ഞാനിത് ചെയ്താൽ അരുണെന്താ? നമുക്ക് തമ്മിൽ പറയാനൊന്നുമില്ലല്ലോ. നിങ്ങളുടെ മനസ്സിലെ മഹാരഹസ്യം കെട്ടിപ്പിടിച്ച് നിങ്ങൾ ഇവിടെ ഇരിക്കെ. അച്ഛനെ നിങ്ങൾ പറഞ്ഞു വിശ്വസിപ്പിച്ച മണ്ടൻ കഥകളുമായിട്ട് എന്റെ മുമ്പിൽ വരണ്ട. എന്നെ സംബന്ധിച്ച് എല്ലാം അവസാനിച്ചതാ. എന്നും നീക്കു വേണ്ട അവസാനിച്ചതാ. ഇനി എന്തിനാണോ ഈ രഹസ്യം ചുമന്നുകൊണ്ട് നടക്കുന്നത്? സങ്കടം തോന്നില്ലേ എനിക്ക് ചെയ്യാത്ത തെറ്റിന്റെ ശിക്ഷയും വാങ്ങി ഇങ്ങനെ നിൽക്കാൻ? നമുക്കല്ലേ ഇങ്ങനെ നിൽക്കാൻ പറ്റും. പക്ഷേ സത്യം അറിഞ്ഞാൽ സ്നേഹിക്ക് ഇങ്ങനെ നിൽക്കാൻ പറ്റില്ലല്ലോ. അച്ഛാ, അയാൾ ദേഷ്യപ്പെട്ടോട്ടെ, വൈരേഖത്തോടെ സംസാരിച്ചോട്ടെ, നമ്മൾ പിടിച്ചു തന്നെ പറ്റൂ. രഞ്ജിത്തോ, ഞാൻ മാത്രമല്ല അനാമികയുണ്ട്. നിങ്ങളെപ്പറ്റി? ഞങ്ങളിപ്പോ വന്നതേ ഉള്ളൂ. ചടങ്ങൊക്കെ നന്നായിട്ട് നടന്നോ? എല്ലാം നന്നായിട്ട് നടന്നു. അച്ഛന് നല്ല സന്തോഷായി. അപ്പൂപ്പനെന്താ കൂടുതൽ സന്തോഷമെന്നറിയോ? അമ്മയുടെ കൂടെ ആനന്ദങ്ങളും ഒന്നില്ലേ, അതുകൊണ്ടാ. ഞങ്ങൾ പോരുന്നവരെ അപ്പൂപ്പ ആനന്ദങ്ങളെ കുറിച്ച് മാത്രം സംസാരിച്ചേ, അല്ലേ അമ്മേ? അത് പിന്നെ അടുത്ത് നിൽക്കുന്ന ഒരാളെ എങ്ങനെ പരിഗണിക്കണമെന്ന് ആനന്ദിന് നന്നായിട്ട് അറിയാം. അയാളത് നന്നായിട്ട് ചെയ്തു.
അച്ഛന് ഇഷ്ടാവുകയും ചെയ്തു. എന്നിട്ട് അച്ഛൻ എന്ത് പറഞ്ഞു മോളെ? അച്ഛനെന്ത് പറയാൻ? പ്രത്യേകിച്ച് ഒന്നും പറഞ്ഞില്ലേ? പറയാതിരിക്കാൻ സാധ്യതയില്ലല്ലോ. പറയാതിരിക്കാൻ സാധ്യതയില്ല. ആയിക്കോട്ടെ, യദുകുട്ട പോയി ഡ്രസ് മാറ്. അങ്ങനെ വേണ്ട. അതെന്താ? അമ്മേനോട് അകത്തുവാൻ പറഞ്ഞല്ലേ, എന്തോ പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ തമ്മിൽ സംസാരിക്കുകയാണെന്ന് എനിക്കറിയാം. ഞാനിപ്പോ വലിയ കുട്ടിയായില്ലേ, ഞാൻ കേട്ട കുഴപ്പമൊന്നും ഇല്ലല്ലോ. ഒന്ന് പോളാ, ഇവിടെ ഇപ്പൊ അങ്ങനെ വലിയ വിഷയങ്ങളൊന്നും പറയാനില്ല. ആന്റി അങ്കിളും വന്നിരിക്കുന്നതേ, ഞങ്ങൾക്ക് ഇതിരി സ്വകാര്യമായിട്ട് സംസാരിക്കാനാ. അങ്കിളെ, കാര്യം എന്താണെന്നേ, പോകുന്നതിന് മുമ്പ് എന്നോട് പറഞ്ഞേക്കണം കേട്ടോ. അത് ഞാൻ ഏറ്റു മോമ്പോ. ഇനി അമ്മ പറഞ്ഞതിന്റെ ബാക്കി പറയും. അച്ഛൻ എന്തായിരിക്കും എന്നോട് ചോദിച്ചത്? അതങ്ങനെ എനിക്കറിയാം. എന്റെ അമ്മേ, അച്ഛൻ എന്നോടൊരു കാര്യം ചോദിച്ചു, വേറെ ഒന്നുമല്ല. വേണമെങ്കിൽ ആനന്ദിനെ കെട്ടിക്കൂടെന്ന്. അച്ഛൻ ഈ ഐഡിയ എവിടെ നിന്നാ കിട്ടിയെന്ന് എനിക്ക് പിടുത്തം കിട്ടിയില്ല. പക്ഷെ ഇപ്പൊ എനിക്ക് മനസ്സിലായി പോയത് എവിടുന്നാന്ന്. എന്നിട്ട് അച്ഛനോട് നീ എന്താ പറഞ്ഞേ? അച്ഛനോടല്ല, കാര്യം ആനന്ദിനോട് തന്നെ ഞാൻ പറഞ്ഞു. ചിരിക്കാനുള്ള മണ്ടത്തരങ്ങൾ കേട്ടാലേ, അതൊന്ന് ഷെയർ ചെയ്തതുകൊണ്ട് എന്താ കുഴപ്പം? അല്ല മൈഥിലി, അച്ഛനും അമ്മയും അങ്ങനെ ചിന്തിച്ചതിൽ അവരെ തീർത്തും തെറ്റു പറയാൻ പറ്റുമോ? തെറ്റൊന്നും പറയാനില്ല. പിന്നെ അങ്ങനെ നിർബന്ധമാണെങ്കിൽ ദേ ഇവിടെ രഞ്ജിത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ ആലോചിച്ചുറപ്പിച്ച് സെപ്പറേറ്റ് ആയിട്ട് നീ ഒരു രണ്ടാം വിവാഹത്തിനെ കുറിച്ച് ചിന്തിക്ക്. ഞാനത് മുമ്പിൽ നിന്ന് നടത്തിത്തരാം. അമ്മേ, ആവശ്യമില്ലാത്ത ഒരു ചിന്തയും മനസ്സിലിട്ട് വളർത്തണ്ട. ആനന്ദ് എന്നെ നല്ല സുഹൃത്താ. ഇപ്പോൾ ഉള്ള അവസ്ഥയിൽ മനസ്സ് തുറന്നൊന്ന് സംസാരിക്കാൻ എനിക്കുള്ള ഒരാളാണ് ആനന്ദ്. ഇങ്ങനെയുള്ള ചിന്തകളും ആലോചനകളൊക്കെ വന്നു കയറിയാലേ അതും കൂടെ എനിക്ക് നഷ്ടപ്പെടും. എന്നെക്കുറിച്ച് ആനന്ദോ ആനന്ദിനെ കുറിച്ച് ഞാനോ അങ്ങനെ ഒന്നും ചിന്തിച്ചിട്ടില്ല, ചിന്തിക്കൂല്ല. അപ്പോ ഇത് ഇവിടെ കൊണ്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചു കേട്ടല്ലോ. രഞ്ജിത്ത്, എന്താ ഈ ജീവന്റെ കാര്യം? നമുക്ക് നടക്കുന്ന കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതാണല്ലോ നല്ലത്. അത് ബഹുരസമാ. അയാൾ തിരിച്ചു വന്നിട്ട് എന്നെ വിളിച്ചു. ഈ ഫയൽ കണ്ടോ, ഇത് അയാൾ എന്നെ ഏൽപ്പിച്ചത്. ഇത് മൈഥിലിയുടെ കയ്യിൽ തന്നാ മതി, അയാൾക്ക് പറയാനുള്ള മറുപടി മൈഥിലി പറയുമെന്നാ പറഞ്ഞത്. ഇതെന്താ, ആളുടെ ജാതകം വലുതുമാണോ? അത് ഇത്രയൊന്നും ഉണ്ടാവില്ലല്ലോ. അത് മാത്രമല്ല, അയാൾ പറയേണ്ട മറുപടി ഞാൻ എങ്ങനെയാ പറയുന്നത്? എനിക്കറിയില്ല, എന്തായാലും താനിത് നോക്ക്. എന്തെങ്കിലും കൗതുകമുള്ള കാര്യമോ, ഞാനിപ്പോ വരാം. നമ്മളെല്ലാരും കൂടി ഒരു കാര്യം അങ്ങോട്ട് പറയാന്ന് വിചാരിച്ചിട്ട് അവൾ എന്നേക്കുമായി അത് അടച്ചു കളഞ്ഞല്ലോ മക്കളെ. അവരുടെ ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയാമ്മേ, അതിന് നമ്മളായിട്ട് വേറൊരു നിറം കൊടുക്കണ്ട. അത് അങ്ങനെ തന്നെ മുന്നോട്ട് പോട്ടെ. അമ്മ വിഷമിക്കൊന്നും വേണ്ട, എല്ലാറ്റിനും ഒരു സമയം ഉണ്ടാവുമല്ലോ. അപ്പൊ നമുക്കത് ആലോചിക്കാം. ീസമോളെ, സ്നേഹ, മോളെ, ട്രീസമോളെ, ട്രീസമോളെ, സ്നേഹ.
സ്നേഹ, ട്രീസ മോളെ. ഹലോ അങ്കിൾ. അരുൺ, സ്നേഹയും മോള് എവിടെയെങ്കിലും പോകുന്ന കാര്യം പറഞ്ഞിരുന്നോ? ഇല്ല അങ്കിൾ. എന്തുപറ്റി? അല്ല, ഞാനിപ്പോ ഇവിടെ വന്നപ്പോ സ്നേഹയും മോളെയും കാണുന്നില്ല. എങ്ങോട്ട് പോയെന്നറിയില്ല. അങ്കിൾ അവിടെ എല്ലായിടത്തും നോക്കിയോ? ആ നോക്കി, ഇവിടെയെങ്ങും ഇല്ല. ഇനി ഫാദറിന്റെ അടുത്തേക്ക് എങ്ങാനും പോയിട്ടുണ്ടാവോ? അറിഞ്ഞുകൂടാ അങ്കിൾ. ഞാനൊരു കാര്യം ചെയ്യാം, ഫാദറിന്റെ അടുത്ത് ഒരു പോയി നോക്കാം. അതിനു മുമ്പ് അവർ വരുവാണെങ്കിൽ അങ്കിൾ എന്നെ വിളിക്കണേ. ശരി, ഞാൻ വിളിക്കാം. ഞാനിവിടെ അടുത്ത് വീട്ടിലേക്ക് ഒന്ന് അന്വേഷിക്കട്ടെ. അത് വേണോ അങ്കിളെ? അങ്ങനെ ഒരു അന്വേഷണം നടത്തുമ്പോ വീട്ടിലെന്തോ പ്രശ്നമുള്ള പോലെ അവർക്ക് തോന്നില്ലേ? അതറിയുന്നതല്ലോ ഇപ്പോഴത്തെ പ്രശ്നം, അവരെ കണ്ടുപിടിക്കുന്നതല്ലേ. അരുൺ അങ്ങോട്ട് ചെല്ലേ, ഞാൻ വിളിക്കാം. ശരി അങ്കിളെ.